സ്വഭാവത്തിൽ ഇഷ്ടം ഇഷ്ടക്കേടുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഒന്നും താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും സ്വഭാവത്തിൽ ചില ഉത്സവ സീസൺ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇത്ര ഇച്ചിരി മുഷിക്കലോ? മുഷിച്ചിൽ എന്ന് പറഞ്ഞ ആനയ്ക്കേ, ആനയ്ക്ക് ആനയുടെ വീട് എന്ന് പറയുന്ന സ്ഥലം ഏതോ ഇവിടെയാണ് വരികയാണ്. ഇവിടെ ആന്റെ വീടാണെന്നറിയാം. ഇപ്പോ ആനയെ നോക്കുന്ന ശ്രീയത്തിന്റെ സ്ഥലമാണ് അവനെ സംബന്ധിച്ച് വീട് ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പൊ തൃപ്പൂണിത്തുറ പോയാലും വൈക്കം പോയാലും കുറിച്ചിതാനത്ത് വന്നാലും രാത്രി കിടക്കും അവൻ, ഉറങ്ങുകയില്ല. ഉറങ്ങാതെ വന്നു കഴിയുമ്പോൾ ആനയ്ക്കൊരു കലിപ്പുണ്ട്. അന്നേരം ആവശ്യമില്ല ആളുകൾ കയറി ചെന്ന് ഓരോന്ന് പറയരുത്. ഒന്നാം ബാപ്പൻ ചെന്നോട്ടെ, കുഴപ്പമില്ല. ബാബു കമ്പുരി വന്നോട്ടെ, കുഴപ്പമില്ല. ഹരി കയറി ചെല്ലുണ്ട്, അതൊന്നും അങ്ങനെ ഒരു വെറുതേക്കാര് പുറത്തോട്ട് വരണ്ട, വെറുതേക്കാര് വരണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊടുത്തിട്ടങ്ങ് പോക്കോണം. അതെ അതെ, അത്രേ ഉള്ളൂ. ഈ ഉറക്കളപ്പിന്റെ ഒരു കലിപ്പ നമുക്കാണെങ്കിലും രണ്ടു ദിവസം ഉറക്കളപ്പ്, നിരന്തരം ഉറക്കളപ്പും അധ്വാനം ആണെങ്കിൽ, അധ്വാനം നല്ല അധ്വാനം അല്ലേ? മൂന്നാല് പേരെ ചുമക്കണം, പിന്നെ മേളം നിൽക്കുന്നതിന് വരെ നിൽക്കണം. അതുകൊണ്ട് കിടക്കും ആന, ഉറങ്ങാൻ പറയുകയും ചെയ്യും ആനക്കാരമാണെങ്കിൽ. വിശേഷമില്ല, ഉറങ്ങല്ല. ചില ആനയുടെ അടുത്തൊക്കെ ഒരു തോർത്തു പിരിച്ച് ആനയെ ഉറങ്ങും. ഇതങ്ങനെയല്ല, ഈ ശബ്ദായമാനമായ അന്തരീക്ഷം ഇഷ്ടമല്ല, ഉറങ്ങാൻ പറ്റിയല്ല. പൊതുവെ ഒരു ശാന്ത, ഉറങ്ങുന്ന സ്ഥലത്ത് നന്നായിട്ട് ഉറങ്ങണം. വേറെ മറ്റേത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ പിന്നെ മൈക്കിന്റെ പ്രശ്നം, ഒരു പ്രഹരം പോലെയാണ്. പിന്നെ വെടിക്കെട്ടായി, വെടിക്കെട്ടായി, വെടിക്കെട്ട് ഒരു പ്രശ്നമല്ല. ഈ ആളുകൾക്കൊന്നും ഇല്ല കേട്ടോ, ഈ കണ്ണനാന് മാത്രം ആദ്യം ഒന്ന് പേടിച്ചു. അത് പിന്നെ അവന്റെ ഒരു കേട്ട് ശീലമില്ലാത്തൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇരുന്ന ഈ ശേഖരന്റെ ഭക്ഷണം തിരുമേനി പറഞ്ഞു, എന്ത് കഴിച്ചാലും വീട്ടിലെ ഭക്ഷണമാണ് പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നുന്നു അല്ലെ? അപ്പം എന്താണ് പുള്ളിക്ക് അതിലോട്ട് ഇഷ്ടം? എന്തൊക്കെയാണ് പുള്ളിക്ക് അതിലിഷ്ടം? മധുരം ചേർന്ന ചോറ് ഇഷ്ടമാണ്, ആണ് കൂടുതൽ ഇഷ്ടം. അപ്പം ശർക്കര വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ഉണ്ടങ്ങനെ നെയ്ച്ചോറ് അത് ഇഷ്ടമാണ്. ഇഷ്ടം വിചാരിച്ച് നമുക്ക് അങ്ങനെ കണ്ടവാനും കൊടുക്കാൻ, വയറും നോക്കണം, ശർക്കര തന്നെയും കൊടുക്കാൻ വളരെ ഇഷ്ടമാണ്. ശർക്കര കൊടുത്തു കഴിഞ്ഞാൽ ഉരുണ്ട ശർക്കര ഒരു അരമണിക്കൂർ വായി വെച്ചോണ്ടിരിക്കും. അത്ര ഇതര ഇഷ്ടമാണ് മധുരം. അങ്ങനെ ഉണഞ്ഞു ഉണഞ്ഞു ഉണഞ്ഞ് അങ്ങനെ കഴിക്കുള്ളൂ. കൊച്ചു പിള്ളേരുടെ സ്വഭാവം, അവർ ഐസ്ക്രീം കടിക്കുന്ന കണ്ടിട്ടില്ലേ പിള്ളേര്, അത് തീരാണ്ടിരിക്കാനായിട്ട് ആ കോലയിൽ ഇങ്ങനെ പിടിച്ചുപിടിച്ചിരിക്കും. ഇതാണ് ശേഖരന്റെ ഒരു രീതി. അതെ അതെ, മധുരത്തിന് ഇങ്ങനെ ഒരാക്രാന്തം, ഒന്ന് ചേച്ചി കഴിക്കുകയില്ല മുഴുവൻ. അപ്പം ഒരു ഉണ്ട ശർക്കര കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വാ പൊളിക്കുകയല്ല ഇഷ്ടം അവന്. അതൊന്നും ആസ്വദിച്ച് തിന്നതിന് ശേഷം മതി എനിക്കിത്, ഏതായാലും എനിക്ക് കിട്ടുമല്ലോ. കിട്ടുമല്ലോ, എനിക്കുള്ളത് തന്നെ എനിക്ക് തരും എന്നാണേലും. ഓ അങ്ങനെ, അതുകൊണ്ടാണ് പുള്ളി, ഞാൻ ഓർക്കുന്നു അന്ന് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കാൻ നേരത്തെ പുള്ളി വാ പൊളിക്കുന്നില്ല, ചില ആനകൾ എന്നാ വാ പൊളിച്ചത്. ഇത് അങ്ങനെ ആസ്വദിച്ച് കഴിക്കും, ആസ്വദിച്ച് കഴിക്കാന്നുള്ള. ചോറും ചിലപ്പോ അങ്ങനെ കഴിക്കും, ഇങ്ങനെയുള്ള ചോറാണെങ്കിൽ പായസം, പായസമൊക്കെ ഉള്ളത് മധുരത്തോടാണ് ഇഷ്ടം. പായസം, പായസം മധുരത്തിനോട് ഭയങ്കര താല്പര്യമാണ്. എന്നാലും പക്ഷേ മരുന്നൊക്കെ കൊടുക്കാനൊന്നും, മരുന്ന് കൊടുക്കാൻ ആനയ്ക്ക് ചിലപ്പോൾ ഈ ചോറിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് മരുന്ന് പൊട്ടിക്കൂ. അപ്പം അല്ല, ഇലയിൽ പൊതിഞ്ഞ് മരുന്ന് അങ്ങനെയാണ് കൊടുക്കുക. എല്ലായിടത്തും എപ്പോഴും ചോറ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഇലയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് സംശയമാണ് ഇത് മരുന്നാണോ. ഞാൻ കഴിഞ്ഞ ദിവസം അട കൊടുത്തപ്പോൾ തന്നെ ചെറിയ സംശയം, എന്തിനു ആവശ്യമില്ല നീ വരുന്ന, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു രീതിയല്ല. അത് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കഴിക്കലെന്നല്ല, കൊടുക്കുന്ന ആളും ഡിപെൻഡ് ചെയ്തിട്ട്. നമ്മുടെ വീട്ടിൽ വരുന്നു, അപ്പൊ ഇലയിലാണ്, അപ്പൊ എന്തോ ആണ്, എന്നാലും കഴിച്ചേക്കാം എന്നുള്ളൊരു മൈൻഡാണ്. ആനക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഇലയിലുള്ള കഴിക്കാൻ ശകലം മടിയാ. ഈ മരുന്ന് മിക്കവാറും കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട്. എന്നാലും ശേഖരനല്ല, ശേഖറാണ്. ശേഖറെന്നാ ശരിക്കുള്ള പേര്? ഒഫീഷ്യലി ശേഖറാണ്, ശേഖറാണ്. അതും ഒരു പുതിയ അറിവാണ്. ഞങ്ങൾക്കറിയുള്ള പൂവാലൻ എന്നാണ് ശേഖരൻ, കാഞ്ഞിരക്കാട്ടി ശേഖരൻ പൂവാലൻ എന്നാണ് പുള്ളിയെ വിളിച്ചത്. ഇപ്പൊ ശേഖറാണ്, ശേഖരനല്ല. ഇപ്പം തിരുമേനി ഒരുപാട് ആന കഥകൾ പറഞ്ഞു,
ഒരുപാട് ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ, യാത്രകളുടെ അനുഭവങ്ങൾ. നമ്മൾ ഒരു പൈസ എടുത്ത് ട്രെയിനിന്റെ മേളി വെച്ചുകൊണ്ട് അല്ലേ ചുമ്മായിട്ട് സോൻപൂർ മേളയ്ക്ക് പോയി, അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ചിന്തിക്കാൻ കൂടി പറ്റുന്ന കാര്യങ്ങൾ. പൈസ എടുത്ത് നമ്മുടെ കയ്യിലെ ഒരു ലോക്കുള്ള ഇതുണ്ട്, ബാഗുണ്ട്, രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ പൈസ സൂക്ഷിക്കുന്ന അതിൻ്റെ അകത്തല്ല, ഒരു ക്യാരി ബാഗിൻ്റെ അകത്താണ്. ക്യാരി ബാഗിലാണ് പൈസ ഇടുന്നത്. ആരും അങ്ങനെ കൊണ്ടുവരില്ല പൈസ, ലോക്കുള്ള സ്ഥലത്തിലേ കൊണ്ടുപോകും. അപ്പം നമ്മൾ ആ ക്യാരി ബാഗ് ഏറ്റവും മുകളിൽ വെച്ചേക്കും ട്രെയിനിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ തലയെണ്ണ കിട്ടുമല്ലോ നമുക്ക് അവിടെ ആ ഭാഗത്ത് വെച്ചേക്കും. ഒരു ക്യാരി ബാഗ് അവിടെ വെച്ചെന്ന് വിചാരിച്ചാലും ശ്രദ്ധിക്കുകയില്ല. പിന്നെ ഇന്നത്തെ പോലെ അങ്ങനെ ഒരു റോബറി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആഹാരത്തിന് പുറത്ത് പോകേണ്ട, നമുക്ക് തന്നെ കൊണ്ടുതരും വീട്ടിൽ, ഒരു കുഴപ്പമില്ല. അപ്പം ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് ഈ ഒരു അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് സിനിമ സെറ്റുകളിൽ സജീവം. അപ്പോൾ ഒരുപക്ഷെ സിനിമ സെറ്റുകളിൽ ഈ ആനക്കെ താല്പര്യമുള്ളവരുണ്ടോ ഒരുപാട് പേര്? ആ താല്പര്യം പലർക്കും ഉണ്ട്. ഇപ്പം മോഹൻലാൽ നല്ല താല്പര്യക്കാരനാണ്. അത് ശരി. അതുപോലെ ജയറാമിൻ്റെ അറിയാമല്ലോ. പിന്നെ സുരേഷ് ഗോപി, കീർത്തിയാനയൊക്കെ അദ്ദേഹം നല്ല താല്പര്യമാണ്. പക്ഷെ ആനയുടെ ഈ അറിയേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരാനയുടെ കൂടെ മോഹൻലാലിൻ്റെയും ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അടിവേരുകൾ, അടിവേരുകൾ, അതില് ഈ തൃശ്ശൂരുള്ള വിനയചന്ദ്രൻ ആനയ്ക്ക് കുറച്ചൊരു നീരിൻ്റെ സമയമായിരുന്നു അത്. അപ്പോൾ ഒരു അത്ഭുതകരമായിട്ട് ലാൽ രക്ഷപ്പെട്ടൊരു കഥയല്ല ചെറുതായിട്ട്, അത് അതിൽ ലാൽ അക്രോബാറ്റിക്സൊക്കെ കാണിക്കുന്ന ഒരു വലിയ ഹീറോയാണ് കേരളത്തിലെ. അനിലാണ് ഡയറക്ടർ, ഐ ബി ശശിയുടെ അസിസ്റ്റൻ്റ്. അപ്പോൾ ഒരു ഒരു ഊഞ്ഞാലാടുന്നുണ്ട് വനത്തിൽ ലാൽ. ഇവിടുന്ന് ഈ മുകളിൽ നിന്ന് ഞാൻ കിടക്കുന്ന ഇതുണ്ടല്ലോ, നമ്മളൊക്കെ ഊഞ്ഞാലിടാൻ വീടുകളിലൊക്കെ ഊഞ്ഞാലിടാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ സാധനം തന്നെ, ഒരു ഊഞ്ഞാലി ആടി അപ്പുറത്തിടക്കുക. അപ്പം ഈ ആനയുടെ മുമ്പിൽ കൂടെ ചെയ്യണം, അങ്ങനെയാണ് ഡയറക്ടർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റിഹേഴ്സൽ നടത്താൻ പറ്റുകയല്ല. അപ്പൊ ലാൽ സാർ ഇത് ഇങ്ങനെ ഇവിടെ ഇവിടെ ഓ കുഴപ്പമില്ല, ഓക്കെ എല്ലാം റെഡിയാ. അപ്പൊ പുള്ളി ഒരു ബനിയൻ ഇട്ടിരിക്കുന്നു, ഇതുമാണ് കയ്യിൽ ലുങ്കിയുണ്ട്. അപ്പൊ അവിടുന്ന് ആടി ഇങ്ങനെ ഇവന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇവനെ ഒരൊറ്റ ഇത്രയായി ഒരു ഇത്രയും സ്ഥലമുള്ളൂ ലാലും ആനയുടെ കയ്യും തമ്മിൽ. അത്ഭുതകരമായിട്ട് ലാൽ അപ്പുറത്തിൽ രക്ഷപ്പെട്ടു. പിടിക്കാൻ ആളുണ്ടായിരുന്നു അവിടെ, ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ആ അല്ല അങ്ങനെ, അതിപ്പം ഈ ആനയ്ക്ക് എന്തെങ്കിലും കോളിൻ്റെ പ്രശ്നമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളാണ് അതിനെ അറ്റംപ്റ്റ് ചെയ്യുക. ലാൽ അതിൻ്റെ ആ പുള്ളിയുടെ ആ ഒരു ഇതുകൊണ്ട് പാഷൻ കൊണ്ടത് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ആനയുടെ അന്നേരത്തെ അവസ്ഥ അറിയാൻ മേലാഞ്ഞിട്ടും കൂടിയാണ്, അറിയാതെ ചെയ്യല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് നടക്കുകയല്ല, കാരണം വേറൊരു ആനയെ കൊണ്ട് വരാനും പറ്റത്തില്ല നമുക്ക് അവിടെ. കാരണം ആ ആന അത്രയും സീക്വൻസിൽ വന്നു, ആൾക്കാരൊക്കെ അപ്പുറത്തും മാറി ഫ്രെയിമിൽ വരാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വിശേഷം അറിയില്ല. ഇതുകൊണ്ട് തുമ്പി കൊണ്ട് ഒരടി കിട്ടി കഴിഞ്ഞാൽ പന്ത് പോലെ പോകുമല്ലേ ആള്. അത്ഭുതകരമായിട്ട് അത്ഭുതമായ രക്ഷപ്പെടല്ല ആ ആന. ഇതിപ്പോ ഇത് ഈ ആനയെ കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെയൊക്കെ ആളുകളാണ്. അവർക്കിപ്പോ ഇതിന്റെ മസ്തിന്റെ സമയവേളി എന്താ? ഇവര് രാവിലെ ഇത് തുടച്ചു കളയും. അപ്പൊ ഇങ്ങനെയാണ് മസ്തെന്ന് അറിയാവുന്ന ആളുകൾ എത്ര പേരുണ്ട് അവിടെ? അതുമില്ല. അതിനൊക്കെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാ. എന്നാലും വേറെ ആരെങ്കിലും ഒക്കെ ഈ ആനക്കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആരൊക്കെയാണ്? ഇഷ്ടംപോലെയുണ്ട്, ഇഷ്ടമാണ് നമ്മുടെ സിനിമയിൽ. സിനിമയിലുള്ള പലർക്കും ഇഷ്ടമാണ് ആനക്കഥകൾ. ചോദിക്കാറുണ്ടോ ഇപ്പൊ ശേഖരന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്? ആന ഇപ്പൊ എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത്? ആദ്യം ചോദിക്കുന്നത് മൂന്നാന വരെ ഇവിടെ ഒരേ സമയത്ത്. ഈ ശേഖരം വന്നതിന് ശേഷം അപ്പൊ ഇപ്പൊ എത്ര ആന ഉണ്ടെന്നാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇപ്പം ഇപ്പൊ ഒരാനയേ ഉള്ളൂ, വേണമെങ്കിൽ തന്നേക്കാം പറയില്ല. അങ്ങനെ ഇതാണ് ആനയെ പോറ്റുക എന്നുള്ള ബുദ്ധിമുട്ടാണെന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കും അറിയാതെ. കാരണം പിന്നെ റെസ്ട്രിക്ഷൻസ് ഈ ഇവരുടെ ഫോറസ്റ്റിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പറയുകയായിരിക്കും ഭംഗി ഉണ്ടാവുന്നു. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ വരുമ്പോ ഇത്ര നിയന്ത്രണങ്ങൾ കൂടി ഇതിനൊന്നും പോറ്റാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പലരും എനിക്ക് തോന്നുന്നു പല മനകളിലും പല തറവാടുകളിലും ഇന്ന് ആനകളില്ലാത്തത്, ആനകളില്ലാത്തതിന്റെ മെയിൻ ഒരു കാരണം ഇത് തന്നെ. വിൽക്കാൻ പറ്റുകയില്ല, കൈമാറ്റം ചെയ്യാൻ, കൈമാറ്റം സമ്മതിക്കുക പറ്റത്തില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. എന്നാലും ഈ അടിവേരുകളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സിനിമയിൽ ആനയുമായിട്ട് വന്നിട്ടുണ്ടോ സീക്വൻസസ് ഒക്കെ? ഞാൻ വന്നിട്ടില്ല, വന്നിട്ടില്ല. ഞാനൊരു ആനക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സീനില്, ഒരു സീനിലല്ല ഒരു പടത്തില് മുഴുവൻ. ഓ അത് ഇതാണ്
കാട്ടുകുതിര നാടകത്തിൽ അദ്ദേഹം അതിപ്പോ തിലകനാണ് ചെയ്തത്. അതില് ആനക്കാരൻ ഞാനായിരുന്നു. അത് ശരിയാണ്. ആ സിനിമയില് ശരി ആനക്കാരനായിട്ട് അവര് തോട്ടിയും മടിയും പിടിച്ചോണ്ട് ഞാൻ നടക്കുക. അങ്ങനെ വേണം ആനക്കാരൻ വീട്ടില് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യും? നമ്മള് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ കുറ്റക്കാരനാവും. അയാളുടെ അറിവ് ഇങ്ങനെ വിളമ്പാനായിട്ട് വന്നിരിക്കാന്ന് പറയും. നാളെ അയാൾ വേണ്ട പറയാൻ ഒരു പടിയില്ല. അടിവേരുകളിൽ പക്ഷേ അത്രയും ഒത്തിരി സീക്വൻസസ് ഉണ്ടായിരുന്നു ആനയോടൊപ്പം അല്ലെ? ഫുൾ സീക്വൻസ് ആനയോട് ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ? കാട്ടിലെ ഒരു സംഭവമായി, കാട്ടിൽ നിൽക്കുന്നവരെ ആനയായിട്ടാണ് ഇത്. ആ സന്ദർഭത്തിൽ ഒരു ആന അവിടെ ഉണ്ടായിരുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഷോട്ട് എടുക്കുന്നത് 15 ദിവസമായിട്ട് ആന അവിടെ നിന്നതിന് ശേഷമാണ്. 15 ദിവസം തീറ്റയും വെള്ളവും ആയിട്ട് ആനയ്ക്കും ആനക്കാർക്കും ഒക്കെ ഇഷ്ടംമാതിരി തീറ്റ, ഇഷ്ടംമാതിരി വെള്ളം, ആനക്കാർക്കും വെള്ളം, അല്ല എല്ലാ സൗകര്യങ്ങളും. അപ്പൊ അങ്ങനെ മസ്തോടുകൂടി ആയിരിക്കില്ല വന്നത്. തണുപ്പ് ഇവിടെ വന്നപ്പോ ആ തണുപ്പും കാറ്റും എല്ലാം കൂടെ അടിച്ചപ്പോ ആനക്കൊരു ഉള്ളിൽ വനത്തിന്റെ ഒരു അന്തരീക്ഷം വന്നപ്പോഴത്തേക്ക് ഒന്ന് വന്നായിരിക്കും. മസ്തുള്ള ആനയാണ് പറഞ്ഞയക്കില്ലേവീസ് ഒരിക്കലും പറഞ്ഞയക്കും. ഡേവിസ് ഏട്ടന്റെ കയ്യിലായിരുന്നല്ലോ. അപ്പം ഇതായിരിക്കും ചിലപ്പോ ആ തണുപ്പിന്റെ ഒക്കെ ഒരു ആലസ്യത്തിൽ വന്നത്. വനത്തിൽ നിൽക്കുകയാണ് ആനയെ ഒരു അമ്പലത്തില് അല്ലേ കൊണ്ടു നടന്നിട്ടുണ്ട് അല്ലേ എഴുന്നള്ളത്തിന്? ആ എഴുന്നള്ളത്തിന് ഈ രാജഗോപാലനെ, രാജഗോപാലനെ ഈ ഉദയനപുര ഭാഗത്താ പറയെടുത്തോണ്ടിരിക്കുമ്പോ ശരി ഞാന് കൊമ്പ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഈ കോഴ എന്ന് പറയും കൊടവലം കണ്ടു ഉത്സവത്തിന് അവിടെ ആനക്കാര് അവിടുന്ന് മാറാൻ വരാം. ഒന്നാം പാപ്പ മാറാൻ വരാം, അയക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പൊ രണ്ടാം പാപ്പാൻ ഒന്നും ആകുകയല്ല. അപ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ഇരുന്നിട്ടുണ്ട് ആനയുടെ എടുത്ത് വലത്തെ ഭാഗത്ത്. അവിടെ ഇരുന്ന് ഒരു കുഴപ്പവും തോന്നിയില്ല ആന, എനിക്കും തോന്നിയില്ല ആനയ്ക്കും തോന്നിയില്ല. അയാൾ പോയി കാപ്പിയോ കുടിച്ചിട്ട് വന്നു. ആനക്ക് സ്നേഹം. ഈ രാജഗോപാലന്റെ നമ്മുടെ ആ പുറത്തെ മുറിവൊക്കെ നമ്മൾ ചികിത്സിച്ച് ഭേദം, അത് ആയുർവേദം തന്നെയായിരുന്നു നമ്മളിവിടെ കൂടുതലും? അല്ല, ആയുർവേദം കൊണ്ട് അത് അങ്ങനെയുള്ള ഒരു രോഗം പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ടാണ്. അത് അലോപ്പതി തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക വേണമായിരുന്നു. അത് ഗിരീഷായിരുന്നു, അത് ഡോക്ടർ ഗിരീഷായിരുന്നു അത് നോക്കിയിരുന്നത്. നമ്മുടെ ആനകളെ എല്ലാം നോക്കിയ ഗിരീഷ്, ഗിരീഷിൽ വിശ്വാസമാണ്, കാലങ്ങളായിട്ട് ഉള്ള വിശ്വാസം. പിന്നെ അദ്ദേഹം ഇവിടെ വരും, അതിൻ്റെ മരുന്നുകൾ കൊണ്ടുവരും, എല്ലാം ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് മാന്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ആരും വെറുതെ അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ആനയോടൊരു ഒരു ആനയോടൊരു താല്പര്യമുണ്ട്, നല്ല ആനകളെ പ്രത്യേകിച്ചും. അപ്പം ഈ ഇതിൻ്റെ ഈ സ്വഭാവം, ഈ രാജഗോപാലൻ്റെ സ്വഭാവം പുള്ളിക്കറിയാം. കാരണം ഈ പെരുമ്പാവൂർ നിൽക്കുമ്പോൾ അതിനെന്തോ ഇതായിട്ട് വന്നതാണ് പുള്ളി. പോയിട്ടുണ്ട്, ആന അറിയാം, ആനകളെ എല്ലാം അറിയാം. ആ ഇപ്പോൾ ഈ ശേഖരൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ശശീന്ദ്രദേവും രണ്ടുപേരും അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ തിരുമേനി ഉണ്ടായിരുന്നു, പാപ്പാമാരുണ്ടായിരുന്നു, ശ്രീതേടൻ ഉണ്ടായിരുന്നു, എല്ലാവരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. അതെ, അതൊക്കെ എന്തെല്ലാം ശ്രീത്ത്. പിന്നെ കാണാത്ത ജ്യോതിഷന്മാരുണ്ടായിരുന്നു തോന്നുന്നില്ല. അമ്പലങ്ങളിലുള്ള നേർച്ചകൾ ഞാനും എന്റെ വകന്ന് വേറൊന്ന് ശ്രീജിത്ത്. ഓരോരുത്തരുടെ ഓരോ വിശ്വാസം, രക്ഷപ്പെടണം. അപ്പൊ പറഞ്ഞു, ജ്യോതിഷം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നേ, ഈ ആനയുടെ ഉടമയ്ക്ക് നല്ല ഏറ്റവും നല്ല കാലമാണ്. ഓ, അത് ശരി, നല്ല സമയമാണ്. നമ്മൾ അങ്ങനെ അനർത്ഥം സംഭവിക്കില്ല, സംഭവിക്കില്ല. ആനയ്ക്ക് ഗ്രഹപ്പെട്ട കാലമാണ്, അദ്ദേഹത്തിന് നല്ല സമയമാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കാം എന്ന് ശ്രീജിത്തിനോട് പറഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ രണ്ടും കൽപ്പിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇനി എടുക്കുക ആനയെ പോലെ തന്നെ സാമ്പത്തികവും. അതെ, നമുക്ക് ഒരുപാട് ഒരുപാട് പിന്നെ പിന്നെ സമയവും പേഷ്യൻസും ആണല്ലോ നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് രണ്ടും കൊടുത്തപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ആനയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. നമുക്ക് ഒരുപാട് ആനകൾ ഇന്ന് നഷ്ടപ്പെടുന്നു, എരണ്ടക്കെട്ട്, പാദരോഗം എന്നൊക്കെ പറഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കഥകളിലൂടെ നമ്മൾ പറയണം. കാരണം അവർക്കൊരു അംഗീകാരമാണ്, ആ പാപ്പാമാർക്കും അത് ചെയ്യുന്നവർക്കൊരു അംഗീകാരമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒരിക്കലും താത്തല്ല, മേളിലോട്ട് തന്നെ ഈശ്വരാനുഗ്രഹം. ഇനി ഒരുപാട് ആനകൾക്ക് ചിലപ്പോൾ, പക്ഷേ ഈ പാപ്പാമാർ ഇപ്പൊ കയറുന്ന പാപ്പാമാരെന്ന് പറയാൻ പറ്റിയല്ല,
ഒന്നാം പാപ്പൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ആലുവക്കാരൻ തന്നെയായിരുന്നു ഒന്നും. പിന്നെ സമീപത്തുള്ള പാപ്പാന്മാരും ഉടമസ്ഥന്മാരും ഒക്കെ വന്ന് അന്വേഷിച്ചു. അവര് അവരുടെ ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല, ശരിയാവും. ആ മേൽനോട്ടം ഉണ്ട്. നമ്മളെ ഇത് അതിന്റെ ആ ഗ്രാവിറ്റി മനസ്സിലാക്കി കണ്ടമാനം പറയാതെ സാരമുള്ള കേസ് നമ്മുടെ പ്രസൻസിൽ അതാ പറയുന്നത്. സാധാരണ ആനകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. പാമ്പാടി രായന്റെ അപ്പൊ എത്ര ദിവസം നിന്നു മാറിയില്ലേ? ശേഖരന് അത് ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ എല്ലാം ഈസിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ വിളിച്ചായ രാവിലെ വണ്ടി എടുത്ത് പോവുകയും ശേഖരന്റെ അടുത്ത് പോയി നിന്ന് അവിടെ ഇന്നത്തെ കാര്യം എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവുക. ശ്രീത്തും അനിയനും അവിടെ ഉണ്ടല്ലോ. അതൊരു വലിയൊരു ഇതാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരാനയ്ക്കും ഇരണ്ട കെട്ട് എന്ന് പറയുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. കാരണം കഴിഞ്ഞ കൊല്ലം നമുക്ക് രവിസാറിന്റെ ആനയ്ക്ക് വന്നപ്പോൾ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടു ആന അനുഭവിക്കുന്ന ഒരു വേദന. പിന്നെ അത് മാത്രമല്ല കണ്ടു നിൽക്കുന്നവർക്ക് നമുക്ക് ചില കാര്യങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ആന അത് ശ്രമിക്കുന്നതും ഒക്കെ തിരുനക്കര ശിവനാണെങ്കിലും വന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. ഇനി ഒരുപാട് ആനകൾ നമുക്ക് അവശ്യം ഇല്ല. നമുക്കിന്ന് ഗജസമ്പത്ത് വളരെയധികം കുറഞ്ഞു, ശുഷ്കിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈയൊരുകാലത്തിൽ നമ്മൾ ഒരാന പോലും നഷ്ടപ്പെടാതെ അല്ലെ ഇതുപോലെ തന്നെ കൊണ്ടുപോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാല്ലേ. ഇവിടെ ഗണപതിയെ പ്രാർത്ഥിച്ചിട്ടാ എന്നും പോകുന്നത്, എന്നും പോകുന്നത്. ഈ ഗണപതിയുടെ മുമ്പിൽ കൊണ്ട് പ്രത്യക്ഷ ഗണപതി ഹോമം നടത്തി എന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മുടെ പ്രധാനമായിട്ട് നോക്കുന്ന ഇദ്ദേഹത്തെയാണ്. ഗണപതിയാണല്ലോ അതും. അതൊരു ഗണപതി, ഇതൊരു ഗണപതി. ഗണപതി ഇവിടെ കൊണ്ടുവന്ന് ബാക്കിയെല്ലാം ഇരിങ്ങാലക്കുട ഒരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്ന ഇരിങ്ങാലക്കുടയിൽ പ്രത്യേക നിവേദ്യമുണ്ട് അവിടെ. അത് കഴിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം വയറിന് വളരെ നല്ലതാണ്. അപ്പൊ ഈ വയറിന്റെ അസുഖമാണല്ലോ ഈ എരണ്ടം പോകുന്നത്. അവിടെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി അത് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കും നല്ലതാണ്, മനുഷ്യർ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അത്. അത് ഈ എന്താ ഒരു നിവേദ്യമാണ്. ചോറിന്റെ കൂടെ വഴുതനങ്ങ അവിടെ എഴുന്നള്ളിപ്പിന് പോകാൻ പറ്റാറില്ല നമുക്ക്. കാരണം അവിടെ അവസാനാണ് എഴുന്നള്ളിപ്പ്. അന്നേരത്തേക്ക് നമുക്ക് ഇത് നീരിന്റെ സീസണാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായാൽ പിന്നെ ഒരു സ്ഥലത്തേക്കും വിടാറില്ല, അതുകൊണ്ട് വിടാൻ പറ്റാറില്ല. അപ്പൊണ്ട് അവനെ ഇതിനു വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി, ഇതൊക്കെ നടത്തി, പ്രദർശനം വെച്ച് തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുക. ഒരു വിശ്വാസം തെറ്റെന്ന് പറയുന്ന ആളുകളുണ്ടാവും അല്ലെ. നമുക്ക് നല്ല അനുഭവങ്ങൾ തരുന്ന എന്തും നമ്മുടെ വിശ്വാസമല്ലേ. നമ്മളത് വിശ്വസിക്കുക, നമുക്കൊരു അനുഭവമാണ് നമ്മുടെ ഒരു മുമ്പിലുള്ള ഒരു വഴി തന്നെ. നമുക്ക് പത്ത് പേർക്ക് ഇപ്പൊ തിരുമേനി എനിക്കൊരു പത്ത് അറിവ് പകർന്നു തരുന്നത് തിരുമേനിയുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതൊരു അടുത്തൊരു ജനറേഷന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ധർമ്മം. അങ്ങനെ നമുക്ക് ഒരേ ഒരു ചോദ്യം, തിരുമേനി ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ തലമുറയിൽ തിരുമേനിക്ക് ഇഷ്ടം കാണാനൊക്കെ നല്ലൊരു ചന്തം, നമ്മൾ ശേഖരനല്ല, ശേഖരനാണ് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, ബട്ട് ദെൻ ഇഫ് കൺസിഡർ എ സെക്കൻഡ് തോട്ട് അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു ആന, നല്ലൊരു ആന ഇഷ്ടം ചട്ടം കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടൊക്കെ ആവും, ഏതാണ് എന്നൊന്ന് പറയാം. അല്ല എനിക്ക് ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഈ ഉയരക്കമെന്ന് പറയാൻ പറ്റിയല്ല, സ്വഭാവത്തിൽ വളരെ നല്ലവനെന്നും പറയാൻ പറ്റിയല്ല. മീനാട് വിനായകൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. മീനാട് വിനായകൻ കൊമ്പുകലത്തിൽ കുറവാണ്, നല്ല യോഗ്യനാണ്. എനിക്ക് മറ്റ് പാമ്പാടിരായനൊന്നും മോശക്കാരൻ, പുതുപ്പള്ളി കേശവും മോശക്കാരനല്ല, അവരൊക്കെ ഒന്നോ രണ്ടോ എന്നൊക്കെ പറയേണ്ട ആളുകളാണ്. പക്ഷേ എനിക്ക് ഈയിടെ കണ്ട, ഈയിടെ എന്ന് പറഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കണ്ട ആനകളുടെ മീനാട് വിനായകൻ എന്ന് പറഞ്ഞ ആനയുടെ മനസ്സിലെങ്ങ പതിഞ്ഞൊരു ആനയായിട്ടിരിക്കുക. ഒരു ഒരു കർണാടക ആനച്ചന്തം, ഒരു പണ്ടത്തെ കണ്ണന്റെ മാതിരി വിനായകൻ, അവനൊരു ശകലം പോക്രിയാന്ന് ഇച്ചിരിയൊക്കെ പോക്കിരത്തിനൊക്കെ വേണ്ടേ? ഈ ആകലില്ല, ആ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു നല്ലൊരു എഴുന്നള്ളിപ്പാനയാണ്. ഇന്നിപ്പം പല അമ്പലങ്ങളിലും കേട്ട് എഴുന്നള്ളിക്ക് വളരും വളരും വളരും. അവന് പ്രായം കൊണ്ടും ചെറുപ്പമാണ്. കാരണം അവൻ്റെ ഒരു കഥ പറഞ്ഞാൽ അവനും അച്ചുവാനയും ഒന്നിച്ച് വന്ന ചൈത്രം അച്ചു, ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുകയും ചേട്ടാനിയന്മാരാണെന്നാണ് കർണാടകത്തിൽ നിന്ന് പറഞ്ഞത്. പ്രായം കൊണ്ടും വളരെ ചെറുപ്പമുള്ളതാണ്. എനിക്ക് ആന ഇന്നത്തെ ന്യൂജൻ അല്ലേ, അങ്ങനെ പറയാല്ലേ, ഇന്നത്തെ ന്യൂജൻ എന്ന് പറയാം. സിനിമയിലും ഒരു ന്യൂജൻ, ആനയിലും ഒരു ന്യൂജൻ വരട്ടെ.